നമസ്കാരം ഗായ്സ്, ഞാൻ അശ്വക് അഹമ്മദ്. ആൻഡ് ഞാൻ നിശാന്ത് രഘുനാഥ്. ആൻഡ് വി വെൽക്കം യു ടു എ ന്യൂ വീഡിയോ ഫ്രം കൈഡു. റൈറ്റ്, അപ്പൊ ഈ വീഡിയോ, ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ആർ സ്റ്റഡി ഫോർ PGBP. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇൻകം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഈ ബ്രാഞ്ച് ആണ്. എന്നിത് മുഴുവൻ നമ്മൾ കവർ ചെയ്യുന്ന ഞാൻ പറയുന്നില്ല, കാരണം ഒരു ഭയങ്കര വലിയ സെക്ഷനാണ്. ഇതിൽ കണ്ടമാനം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളതുണ്ട്. യെസ് സർ. അതെ സർ. അപ്പോ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ പെർട്ടിക്കുലർ ഏരിയ, ഇൻകം കമ്പ്യൂട്ടേഷൻ ഉള്ള ഏരിയ എന്താണ്, ഇത് എത്രത്തോളം ടോപ്പിക്സിനെ കവർ ചെയ്യുന്നുണ്ട്, ആ ടോപ്പിക്സിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു തുടക്കം ഞങ്ങൾ ഈ വീഡിയോയിൽ തരാം. ആൻഡ് ഇഫ് ടൈം പെർമിറ്റ്സ്, ഒരുപാട് വീഡിയോ ലോങ് ആയി പോകുന്നില്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ഒരു ഇനീഷ്യൽ ഫ്യൂ ടോപ്പിക്സും കൂടെ നമുക്ക് കവർ ചെയ്യാം. ഓക്കെ. അപ്പൊ കഴിഞ്ഞ വീഡിയോ നമ്മൾ ചാർജ് ബിലിറ്റി ഡിസ്കസ് ചെയ്തു, 28, 41 ആൻഡ് 176 നമ്മൾ ഡിസ്കസ് ചെയ്തു. 41 വളരെ തൊട്ട് തൊടിയിച്ചേ പോയുള്ളൂ, കംപ്ലീറ്റ്ലി പോയില്ല. ആൻഡ് ആ ഈ 41 നമ്മൾ പറഞ്ഞ കാര്യം, നാല് കാര്യങ്ങൾ നമ്മൾ കണ്ടത്, അതൊക്കെ നമ്മൾ ഇൻകം കമ്പ്യൂട്ടേഷനിലൂടെ കാണും. ഇപ്പൊ ഇൻകം കമ്പ്യൂട്ടേഷനിലേക്ക് വരികയാണെങ്കിൽ, ഇവിടെ ഞാൻ മെൻഷൻ ചെയ്യേണ്ടത്, ദേർ ഇസ് എ നോർമൽ മെത്തഡോളജി ആൻഡ് എ പ്രിസംപ്റ്റീവ് മെത്തഡോളജി. രണ്ട് രീതികളുണ്ട്. ഓക്കെ. ഈ നോർമൽ എന്ന് പറയുന്നത് നമ്മൾ കാലകാലങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ സിൻസ് ടൈം മെമ്മോറിയൽ, ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ബിസിനസിന്റെ ഓണർ അല്ലെങ്കിൽ ഒരു ബിസിനസിന്റെ ഫിനാൻസ് ഫീൽഡിൽ ഇരിക്കുന്നവർ ചെയ്യുന്നതായിരിക്കും ആ ബിസിനസിന്റെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അല്ലെ, പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യും. സാർ എന്തൊക്കെയാണ് സാർ പ്രിപ്പയർ ചെയ്യുന്നത്? പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യും, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഇപ്പോൾ കമ്പനീസിന്റെ കേസിലാണെങ്കിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യും. അപ്പോൾ പറഞ്ഞു വരികയാണെങ്കിൽ, ജേണൽ എൻട്രീസിൽ നിന്നും ലെഡ്ജറിലേക്ക് പോയി ട്രയൽ ബാലൻസിലേക്ക് വന്ന്, ട്രയൽ ബാലൻസിൽ നിന്നും പി ആൻഡ് എല്ലിലേക്ക് അല്ലെങ്കിൽ ബാലൻസ് ഷീറ്റിലേക്ക് നമ്മൾ എൻട്രീസിനെ പ്രസന്റ് ചെയ്യുന്നു, ഫൈനലൈസ് ചെയ്യുന്നു. കറക്റ്റ്. PGBP പറയുന്നതും ഈ നോർമൽ കമ്പ്യൂട്ടേഷനിൽ പറയുന്നതും ഏറെക്കുറെ സെയിം സാധനം സാറെ. അതായത് നിങ്ങൾക്ക് കുറെ എൻട്രീസ് കമ്പനിയിൽ നടന്നിട്ടുണ്ട്, കുറെ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട് ഫിനാൻഷ്യല്, യെസ് ഇൻകത്തിൽ ഇമ്പാക്ട് ചെയ്യുന്നത്. ആ ഇൻകത്തിൽ ഇമ്പാക്ട് ചെയ്തേക്കുന്ന ട്രാൻസാക്ഷൻസിനെ എങ്ങനെ നിങ്ങൾ ഒരു പി ആൻഡിൽ പ്രിപ്പയർ ചെയ്തു? പക്ഷെ ഇവിടെ പി ആൻഡിൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിങ് റൂൾസോ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സോ പ്രകാരമുള്ള രീതിയിലല്ല, ഇൻകം ടാക്സിന്റെ റൂൾസ് പ്രകാരമുള്ളത്. ഉദാഹരണത്തിന് സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്, സോറി, റവന്യൂ ഫ്രം ഓപ്പറേഷൻസ്, അവിടെ നിന്ന് ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ് വരെ നമ്മൾ എത്തിക്കും. അല്ലെ സാറെ? അതെ സർ. അപ്പൊ നമുക്ക് അവിടെ കൃത്യമായിട്ട് അറിയാം ഏർണിംഗ്സ് ആഫ്റ്റർ ടാക്സ്, ടാക്സ് നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്ന ഐറ്റമാണ് അല്ലേ, ഇൻകം ടാക്സ് പെയ്ഡ്. ഇവിടെ ഒരിക്കലും ഇത് പറ്റില്ല. ഇൻകം ടാക്സ് ആക്ട് പറയുന്നത്, ഇൻകം ടാക്സ് ആക്ടിന്റെ PGBP പറയുന്ന പ്രകാരമുള്ള പി ആൻഡ് എൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും ഇൻകം ടാക്സ് കുറയ്ക്കാൻ പാടില്ല, ഇൻകം ടാക്സ് പെയ്ഡ് കുറയ്ക്കാൻ പാടില്ല. പിന്നെ കുറെ കാര്യങ്ങൾ കുറയ്ക്കാൻ പാടില്ല, കുറെ കാര്യങ്ങൾ കുറയ്ക്കാം, കുറെ ഇൻകംസ് എടുക്കാൻ പാടില്ല. അതെ സാറേ. ഇപ്പോ നമ്മുടെ സാധാ അക്കൗണ്ട്സ് ആണെങ്കിൽ നമുക്ക് പ്രൊവിഷൻ ഒക്കെ നമുക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും കുറക്കാം, പക്ഷേ ഇൻകം ടാക്സ് പ്രൊവിഷൻ കുറയ്ക്കാൻ പറ്റില്ല. നമുക്ക് സാധാ അക്കൗണ്ട്സ് ആണെങ്കിൽ നമ്മളിപ്പോ റവന്യൂ കാണിക്കുമ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസ് കാണിക്കും, നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂസ് കാണിക്കും. ഇവിടെ നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഒരു ബിസിനസ് സ്ഥാപനം, ഒരു വലിയൊരു കട, ഒരു ടെക്സ്റ്റൈൽ ഷോറൂം, സോ നമ്മുടെ കരൂരുള്ള പോത്തീസ് എടുക്കുക, പോത്തീസിന്റെ പുറകിൽ അവർക്ക് കുറെ ഗോഡൌൺസ് ഉണ്ട് സാറേ. അപ്പൊ അതിൽ ഒരു ഗോഡൌൺ, ഒരു 10 ഗോഡൌൺ അവർക്കുണ്ട്, അല്ലെ 8 ഗോഡൌൺ അവർ ഉപയോഗിക്കുന്നുള്ളൂ. യെസ്, 8 ഗോഡൌൺ അവർ ഉപയോഗിക്കുന്നുള്ളൂ, 2 ഗോഡൌൺ അവർ ഉപയോഗിക്കുന്നില്ല. അപ്പൊ തൊട്ടപ്പുറത്തെ വേറൊരു കടയിൽ ഒരു മുതലാളി നമ്മൾ ചോദിച്ചു, ആ 2 ഗോഡൌൺ ഞങ്ങൾക്ക് റെന്റിന് തരും. അപ്പൊ പുതിയ സ്ഥലത്ത് തരാലോ, പുതിയ സാർ 2 ഗോഡൌൺ റെന്റിന് കൊടുത്തു, വർഷം ഒരു 500,000 രൂപ റെന്റ് കിട്ടി. പുതിയ സാറ് നോൺ ഓപ്പറേറ്റിംഗ് റവന്യൂ അത് കാണിക്കില്ല സാറേ, ഫിനാൻഷ്യൽസിൽ കാണിക്കില്ല. പക്ഷേ ഒരു കാരണവശാലും അത് PGBP ഇൻകായിട്ട് ഇൻകം ടാക്സ് എടുക്കാൻ സമയമില്ല. കാരണം അത് എങ്ങനെ കിട്ടി എനിക്ക്? ഒരു കെട്ടിടം വാടകയ്ക്ക് കൊടുത്ത് കിട്ടി എനിക്ക്, അതെന്ത് ഇൻകം സാറെ? എക്സാക്ട്ലി സാറേ, സെക്ഷൻ 22 പ്രകാരം ഹൗസ് പ്രോപ്പർട്ടി ആകും, ഒരിക്കലും PGBP ആവില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഇൻകം കമ്പ്യൂട്ടേഷന്റെ നോർമൽ ബേസിസിൽ പഠിക്കുന്നത്. ഇത്രയാണ് ഇവിടെ പറയുന്നത്. അതായത് നോർമലി നിങ്ങൾ നിങ്ങളുടെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ, ഓക്കെ, കുറെ ഐറ്റംസ് അലൗഡ് ആണ് ഡിഡക്ട് ചെയ്യാൻ, അങ്ങനെ നമുക്ക് അഡ്മിസിബിൾ ഡിഡക്ഷൻസ് എന്ന് വിളിക്കാം. അത് അലൗ ചെയ്യുന്ന ഡിഡക്ഷൻസ്, ഇത് വരുന്നത് സെക്ഷൻ 30-37 ഓക്കെ. പിന്നെ വരുന്നത് ഇൻഅഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ, അഥവാ വേറെ പേരിനെ വിളിക്കും ഡിസ് അലവൻസസ്. ഓക്കെ, ഇതിൽ വരുന്ന സെക്ഷൻസ് ഏതൊക്കെയാന്ന് പറഞ്ഞാൽ, യൂഷ്വലി പറയുന്നത് 40-43B എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒറ്റടിക്കാനെ പറയാൻ പറ്റില്ല, കാരണം 40-43B എന്ന് പറയാം 41 അവിടെ പെടില്ലേ, പക്ഷെ 41 ചാർജബിലിറ്റിയിലേക്ക് പോയി അല്ലേ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം സെക്ഷൻ 40 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, 41 വിടാം. പിന്നെ 40A എന്ന് പറയുന്ന ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ വരുന്നുണ്ട് ഇവിടെ. പിന്നെ അത് കഴിഞ്ഞിട്ട് 43യുടെ കണ്ടമാന ഐറ്റംസ് വരുന്നുണ്ട്, 43B വരുന്നുണ്ട്, 43CA വരുന്നുണ്ട്, ഇങ്ങനെ കുറച്ചധികം സെക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. കൂടാതെ മാത്രമല്ല, ഒരെണ്ണം വിട്ടുപോയി, 38 വരുന്നുണ്ട്,
38 വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മിസ്ലീനിയസ് സെക്ഷൻസ് ഇവിടെ വരുന്നുണ്ട്. അത് 38 കഴിഞ്ഞ് ഒരു 43 CA വരെയുള്ള കുറെ സെക്ഷൻസ് വരെ ഉണ്ട്. പക്ഷേ 41 വരില്ല, 41 ചാർജബിലിറ്റിയിലേക്ക് പോയി. ഓക്കെ, ഇതാണ് ഒരു ഏരിയ നോർമൽ കമ്പ്യൂട്ടേഷനിൽ. ഈ രണ്ട് കാര്യങ്ങൾ, ഈ രണ്ട് ഏരിയാസിന്റെ ബേസിസിലാണ് നമ്മൾ എങ്ങനെ ഇൻകം കമ്പ്യൂട്ട് ചെയ്യണം, എങ്ങനെ ചെയ്യാൻ പാടില്ല, എന്തൊക്കെയാണ് ഇതിന്റെ റൂൾസ്, എന്തൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ ഈ രണ്ട് ഏരിയാസിന്റെയും ഒരു ബ്രീഫ് ഒരു സ്ട്രക്ചർ ഞങ്ങൾ കാണിച്ചുതരാം. ഇപ്പൊ അഡ്മിസിബിൾ ഡിഡക്ഷൻസ് സെക്ഷൻസ് 30-37 പറയുകയാണെങ്കിൽ അതെങ്ങനെ പഠിക്കണം എന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. സെക്ഷൻസ് 30-37, 30, 31, 32, 33, 34, 35, 36, 37 നോക്കണ എട്ട് സെക്ഷൻസ് ഉണ്ട് അല്ലേ? എന്നല്ല, എട്ടല്ല, ഇഷ്ടംപോലെ സെക്ഷൻസ് ഉണ്ട് ഇവിടെ. അപ്പൊ ഇത് പഠിക്കുകയാണെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? ഇതിന്റെ ഒരു ബേസിസ് ഓൺ ദ ബേസിസ് ഓഫ് നേച്ചർ ഓഫ് ഐറ്റംസ് ചെയ്യണം. ഇതെല്ലാം എക്സ്പെൻസസ് ആണ് കേട്ടോ. 30-37 കാണുന്നത് എല്ലാം എക്സ്പെൻസസ് ആണ്. ഒട്ടമിക്കതും റവന്യൂ ആണ്, വളരെ കുറച്ച് ക്യാപിറ്റൽ എക്സ്പെൻസസ് വരുന്നുള്ളൂ. എന്നാൽ എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നത് കാണിച്ചു തരാം. ഓക്കെ, ഇതെല്ലാം ബിസിനസിന്റെ ബേസിസിൽ വരുന്ന, ബിസിനസിന് വേണ്ടി വരുന്ന കുറെ എക്സ്പെൻസസ് ആണ്. അതിനെ ബേസ്ഡ് ഓൺ ഇറ്റ്സ് നേച്ചർ എങ്ങനെ മനസ്സിലാക്കണം എന്നത് പറഞ്ഞുതരാം. നമുക്ക് സെക്ഷൻ 30 and സെക്ഷൻ 31 വേണമെങ്കിൽ ഒരുമിച്ചിടാം. സെക്ഷൻ 30 and 31 നമുക്ക് ഒരുമിച്ചിടാം. അതൊരു ഏരിയ. രണ്ടാമത്തെ ഏരിയ സെക്ഷൻ 32, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏരിയാസിലോ നമ്മൾ സാറിയത്. മൂന്നാമത്തെ ഏരിയ സെക്ഷൻ 33 AB and സെക്ഷൻ 33 ABA. ഓക്കെ സാറേ? ഓക്കെ സാർ. പിന്നെ വരുന്നത് സെക്ഷൻ 35, വെരി ഇമ്പോർട്ടൻ്റ് ഏരിയ. പിന്നെ വരുന്നത് സെക്ഷൻ 35 മിസ്സലേനിയസ് ഉണ്ട് സാറേ. സെക്ഷൻ 35 കുറച്ച് മിസ്സലേനിയസ് സാധനങ്ങളുണ്ട്. 35 മിസ്സലേനിയസ് ഉണ്ട്. അതില് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാറുണ്ട് സാറേ, അതായത് സെക്ഷൻ 35 AD. സെക്ഷൻ 35 AD സാറേ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. 35 AD സെക്ഷൻ 35 നമ്മൾ നേരത്തെ ചാർജബിലിറ്റി ഡിസ്കസ് ചെയ്തു. 35 AD നമ്മുടെ ജനറൽ സെക്ഷൻ 28 ജനറൽ ഐറ്റംസ് ഓഫ് ഇൻകത്തിൽ സെക്ഷൻ 35 AD വന്നു. ഡീംഡ് പ്രോഫിറ്റ് സെക്ഷൻ 41 സെക്ഷൻ 35 കയറി വന്നു. ഇതാണ് സയന്റിഫിക് റിസർച്ച്, ഇതാണ് സ്പെസിഫൈഡ് ബിസിനസ്. ഇനി സെക്ഷൻ 35 മിസ്സലേനിയസ്, സെക്ഷൻ 35 അല്ലെ, സെക്ഷൻ 35 AD ഉണ്ട്, പിന്നെ അതേഴ്സും ഉണ്ട് കേട്ടോ സാറേ. സാറേ ഒരു ഡൗട്ട്, അപ്പൊ ഇതിൽ സെക്ഷൻ 34 കാണുന്നില്ലല്ലോ. സെക്ഷൻ 34 കാണുന്നില്ല, കറക്റ്റ് ആണ് സാറേ. സെക്ഷൻ 34 ഇവിടെ കാണുന്നില്ല. അതെ സാറേ, നമ്മൾ ഈ നിയമം എഴുതുമ്പോഴേ ഓരോ കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞ് വരുമ്പോൾ പല നിയമങ്ങളും മോഡിഫൈഡ് ആയിട്ട് വരുമല്ലോ സാറേ. ചില സെക്ഷൻസ് ചിലപ്പോൾ റിമൂവ് ചെയ്യും. സാറേ അറിയാം, ജി എസ് ടിയിൽ കുറെ നാൾ മുമ്പ് ഇല്ലാണ്ടിരുന്ന സാധനമായിരുന്നു, ജി എസ് ടിയിൽ ടാക്സബിൾ അല്ലാണ്ടിരുന്ന ഐറ്റം ആയിരുന്നു ഡയറി പ്രൊഡക്ട്സ്. അല്ല, ഇപ്പൊ ടാക്സബിൾ അല്ലേ സാറേ. അതേപോലെ പല ചേഞ്ചസ് വന്നിരുന്നതാണ്. അപ്പൊ സെക്ഷൻ 34 സാറേ ഞാൻ പഠിക്കുമ്പോൾ തൊട്ടില്ല. അത് ഞാൻ 2014 ഇന്റർമീഡിയറ്റ് അല്ല 2015 ഇന്റർമീഡിയറ്റ് പഠിക്കാൻ കയറുമ്പോൾ തൊട്ട് നമുക്ക് പഠിക്കാനില്ല. ഞാൻ അന്വേഷിച്ച്, ഞാൻ മനസ്സിലാക്കിയതിന്റെ ബേസിൽ, പഴയ ബുക്സിൽ നിന്നൊക്കെ മനസ്സിലാക്കിയതിന്റെ ബേസിൽ ഒരു പ്രത്യേക തരം എന്തോ ഡെവലപ്മെന്റ് റിബേറ്റ് എന്തോ ആയിരുന്നു സാറേ. അത് അതിപ്പോ നിലവിലില്ല, അങ്ങനത്തെ റൈറ്റ് ഇപ്പം ഇല്ല. ഇതിപ്പോ അങ്ങനെ തന്നെ പറയുകയാണ് സാറേ, 32 AD എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു നമ്മൾ പഠിച്ചിരുന്ന പണ്ടൊരു സാർ പഠിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ ആന്ധ്ര, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, തെലങ്കാന അവിടെ ഒക്കെ തുടങ്ങണ അവർക്കുള്ളത് അതെടുത്ത് മാറ്റി. അത് ഇക്കൊല്ലം തൊട്ടില്ല. അപ്പൊ ഈ 2022-23 വരുന്നത് ഇപ്പോഴത്തെ ഈ ബാച്ച് പിള്ളേർക്ക് വരുന്നവർക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, കാരണം 21-22 എന്നുള്ള പ്രീവിയസ് ഇയറിലെ തീർന്നു. മനസ്സിലായി സാറേ? മനസ്സിലായി സാർ. അപ്പൊ 35 സെക്ഷൻ 35 ഉണ്ട്, പിന്നെ 35 AD ഉണ്ട്, പിന്നെ അതേഴ്സ് ഉണ്ട് മിസ്സലേനിയസിൽ. പിന്നെ ഇത് കഴിഞ്ഞ് വരുന്നൊരു വളരെ ഇമ്പോർട്ടൻ്റ് ഐറ്റം ആണ് സാറേ സെക്ഷൻ 36. സെക്ഷൻ 36 ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മുടെ ലാസ്റ്റ് വൺ സെക്ഷൻ 37. ഇപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ സാറേ, സെക്ഷൻ 36 എന്ന് പറയുന്നത് ഒരൊറ്റ സെക്ഷൻ ആയിട്ടാണ് മെൻഷൻ ചെയ്തേക്കണം. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് ഉണ്ട് സാറേ. അപ്പോൾ ഇതാണോ ജനറൽ ആയിട്ടുള്ള? അത് തന്നെ സാറേ, ഇവിടെയാണോ അവിടെ ജനറൽ ആയിട്ടുള്ള ഐറ്റംസ്, കുറെ ഐറ്റംസ് വരുന്നത്. പിന്നെ 37 എന്ന് പറയുന്നത് സാറേ അവിടെ സ്പെസിഫിക്കഡ് ഒന്നിനെയും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അതായത് ഇപ്പൊ സാർ, ഇപ്പൊ 30-31 ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്തു പോകാം. അപ്പൊ പറഞ്ഞതന്നെ സാറേ, ഇപ്പൊ സെക്ഷൻ 30-31 നോക്കിയിട്ടുണ്ടല്ലോ സാറേ. ഇപ്പൊ സെക്ഷൻ 30 എന്താണ്, സെക്ഷൻ 31 എന്താണ്, അതെന്താന്ന് രണ്ടും ക്ലിയർ കട്ടായിട്ട് ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്. സെക്ഷൻ 30 എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻസസ് ഫോർ ബിൽഡിംഗ് ആണ്. അപ്പൊ സാറേ, ഒരു ബിൽഡിങ്ങിന് എന്തൊക്കെ റവന്യൂ എക്സ്പെൻസസ് വരാം സാർ? റെന്റ്, യെസ് തീർച്ചയായിട്ടും റെന്റ് ആണ് ഏറ്റവും കോമൺ വരുന്നത്. റെന്റ് ആണ് ഏറ്റവും കോമൺ സാധനം. റെന്റ് വരാം, റേറ്റ്സ് വരാം. റേറ്റ്സ് എന്ന് പറയുമ്പോൾ ടാക്സ് അങ്ങനത്തെ സാധനങ്ങൾ സാർ ചോദിച്ചേ? അതെ അതെ സാർ, റെന്റ്, റേറ്റ്സ്, റേറ്റ് റെന്റ് വരാം. പിന്നെ എന്തൊക്കെ വരാം സാർ? പിന്നെ ബിൽഡിംഗിന് ഇൻഷുറൻസ്. യെസ് ബിൽഡിംഗിന് ഇൻഷുറൻസ് വരാം. അപ്പൊ ടാക്സ് വരാം, മൂന്ന് ഇൻഷുറൻസ് വരാം, റിപ്പയർസ് വരാം. യെസ് റിപ്പയർ ആൻഡ് മെയിന്റനൻസ് വരാം. യെസ് യെസ് സാർ. പിന്നെ ഒരു ബിൽഡിംഗിന് ഡിപ്രീസിയേഷൻ വരാം. ഡിപ്രീസിയേഷൻ വരാം, കാര്യങ്ങളാണല്ലോ. അതെ,
ഇതൊക്കെ നമ്മളിപ്പോ ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഇപ്പൊ സ്റ്റുഡൻസിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സാറേ ഇലക്ട്രിസിറ്റി വന്നുകൂടെയെന്ന്. അല്ല, ഇലക്ട്രിസിറ്റി ബിൽഡിംഗിന് വരുന്നതല്ല, ഇവിടെ ബിൽഡിംഗ് പറയുമ്പോൾ ആ കെട്ടിടം ആ സ്ട്രക്ചറിന് വേണ്ടി മാത്രം വരുന്നത്, ഇത്തരം കാര്യങ്ങളല്ലേ വരുന്നത്. അതെ സാർ. പിന്നെ ഒരു കാര്യം ഓർക്കുക, ഇതെല്ലാം റവന്യൂ ഇൻ നേച്ചർ ആയിരിക്കണം. റവന്യൂ എക്സ്പെൻസസ് ഓർ ബിൽഡിംഗ് അല്ലേ. അപ്പൊ എനിക്കൊരു ഒരു ഒരു ഫ്ലോറുള്ള ഒരു ഓഫീസ് ഉണ്ട്, ഞാൻ എന്റെ മുകളിൽ ഒരു ഫ്ലോറും കൂടെ പണിഞ്ഞു, അതിപ്പോ റവന്യൂ എക്സ്പെൻസ് ആണോ സാറേ? ഇല്ല സാർ, അത് ശരിക്കും ബിൽഡിംഗിന്റെ വാല്യൂ ജനറലി റിപ്പയർ മെയിന്റനൻസ് ഇസ് അലൗഡ് ആസ് എ ഡിഡക്ഷൻ ഓൺലി ഇഫ് ഇൻകർഡ് ബൈ ഓണർ പക്ഷെ ചില കേസസിൽ ടെനന്റ് ഇൻക്വയർ ചെയ്യും, പക്ഷെ അത് അവരുടെ റെന്റൽ അഗ്രിമെന്റിലും ടെനന്റ് ഇൻക്വയർ ചെയ്യും, പക്ഷെ ഓണർ അതിന് എഗ്രി ചെയ്യുന്നുണ്ട്. ഓർ ഇഫ് ഇൻകർഡ് ബൈ ടെനന്റ് ആൻഡ് എഗ്രീഡ് അപ്പോൺ കോൺട്രാക്ട് ബൈ ഓണർ, അതായത് അവരുടെ റെന്റ് ഡീഡിലോ റെന്റ് കോൺട്രാക്ടിലോ എഗ്രി ചെയ്യുന്നുണ്ട്, ടെനന്റ് അത് ഇൻക്വയർ ചെയ്യും, പക്ഷെ ഓണർ അത് കവർ ചെയ്ത് കൊടുത്തോളാം. ഓക്കെ, ഈ നാല് ഐറ്റംസ് ആണ് നമുക്ക് സെക്ഷൻ 30 വരുന്നത്. 31 വരുന്നത് റവന്യൂ എക്സ്പെൻസസ് ഫോർ പ്ലാന്റ് ആൻഡ് മെഷീനറി ആൻഡ് ഫർണിച്ചർ. എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട് സാറേ ഇതേ കണക്കിന് നോക്കുകയാണെങ്കിൽ? ഇതേപോലെ പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് എന്തൊക്കെ റവന്യൂ എക്സ്പെൻസസ് വരാം സാർ? പ്ലാന്റ് ആൻഡ് മെഷീനറിക്ക് അതിന്റെ റിപ്പയർ വരാം തീർച്ചയായിട്ടും. യെസ്, കറക്റ്റ്. ഇൻഷുറൻസ്, റിപ്പയർ ആൻഡ് മെയിന്റനൻസ് വരാം. പിന്നെ വേറെ എന്തൊക്കെ വരാം സാർ? ഇൻഷുറൻസ്. അപ്പൊ നമുക്ക് ഇൻഷുറൻസ് വെച്ച് തുടങ്ങാം. ഇൻഷുറൻസ് വരാം തീർച്ചയായിട്ടും, റിപ്പയർ ആൻഡ് മെയിന്റനൻസ് വരാം. തൽക്കാലം 6,000 വരാണ് സാർ. റെന്റ് വരാലോ മെഷീൻസ് അല്ലേ? റെന്റ് വരാം, നമുക്ക് റെന്റിന് എടുക്കാം, ലീസിന് എടുക്കാലോ. പക്ഷെ ഒരു ഹൈലൈറ്റ് ഉണ്ട് സാറേ, മെഷീനറി റെന്റിന് എടുത്തു കഴിഞ്ഞാൽ അത് ഇവിടെ അല്ല വരുന്നത്. മെഷീനറി റെന്റ് എടുത്താലേ സെക്ഷൻ 37 പോകുന്നത്. ജനറൽ, യെസ്, ജനറൽ റെസിഡ്യൂറി ഡിഡക്ഷൻസിലേക്കാണ് പോകുന്നത്. അപ്പോ ഇവിടെ വേണമെങ്കിൽ റെന്റ് വരായിരുന്നു, പക്ഷെ അത് ഇവിടെ അല്ല എടുക്കുന്നത്, ഇസ് ട്രീറ്റഡ് അണ്ടർ സെക്ഷൻ 37. ഓക്കെ. അപ്പൊ സാറേ സെക്ഷൻ 30, 31 കഴിഞ്ഞു, ഇനി നമ്മൾ പോകുന്നതാണ് സെക്ഷൻ 32. ഈ പറഞ്ഞ 30 to 37 ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ് സാറേ സെക്ഷൻ 32. എന്താണെന്നറിയാം സാറിനത്? അറിയാം സാർ, ഡിപ്രീസിയേഷൻ. യെസ്, ഏറ്റവും പ്രശ്നം പിടിച്ച സാധനം സാർ ഇപ്പൊ അറിയാമായിരിക്കും. ഇതും ഇങ്ങനെയും സാർ ചിലപ്പോൾ സാറിന് എന്നെക്കാളും കുറച്ചും കൂടെ കൂടുതൽ ആധികാരികമായിട്ട് സാറിന് ഈ ഒരു കാര്യത്തിൽ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സാർ അക്കൗണ്ട് ഫൈനലൈസേഷനിലൊക്കെ ഇരിക്കുന്നതാണ്. ഡിപ്രീസിയേഷന്റെ കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നും പറയണ്ട സാറേ, നമ്മള് കമ്പനി അക്കൗണ്ട്സിൽ എടുക്കുന്നത് SLM. അതെ, ആ SLM നമ്മള് വർക്ക്ഔട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻകം ടാക്സിൽ WDB ഇത് ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ കമ്പനി അക്കൗണ്ട്സ് നമ്മളിപ്പോ ബാലൻസ് ഷീറ്റ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോ നമ്മൾ ബ്ലോക്ക് എല്ലാം ട്രീറ്റ്മെന്റും ഉണ്ട്, എല്ലാ കാര്യം. പക്ഷേ അതല്ല ഇൻകം ടാക്സ്, ഇൻകം ടാക്സിൽ മൊത്തം റീഡു ചെയ്യണം. റീഡു ചെയ്യണം സാർ. കാരണം വേറെ ഒന്നല്ല സാർ, നമ്മള് കമ്പനി സാക്കിൽ SLM, പക്ഷെ ഇൻകം ടാക്സിൽ SLM ആയിട്ടുള്ള ഡിപ്രീസിയേഷൻ എടുക്കില്ല. അതെ, ഇൻകം ടാക്സിൽ SLM എടുക്കും സാറേ, ആകെ ഫോർ പവർ ജനറേഷൻ അസസീസ്. ഓ, എല്ലാത്തിനും വരില്ല. ഇല്ല, പവർ ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, പവർ സെക്ടറിൽ ഇരിക്കുന്ന അസസീസിന് മാത്രം കൊടുത്തിരിക്കുന്ന ഒരു ബെനിഫിറ്റ് ആണ് SLM എടുക്കാം എന്നുള്ളത്. പക്ഷെ അവർക്ക് വേണമെങ്കിൽ WDV എടുക്കാം. നമ്മൾ രണ്ട് രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യണല്ലോ സാർ. അതെ, രണ്ട് രീതിയിൽ വർക്ക്ഔട്ട്, ഭയങ്കര ഇരട്ടി പണിയാണ്. സെക്ഷൻ 32 ഡിപ്രീസിയേഷൻ, എനിക്ക് ഒന്നും സാറേ അത് നമുക്കൊരു ഫ്രഷ് വീഡിയോ തന്നെ എടുത്തു കളയാം. കാരണം വളരെ വലിയൊരു കോൺസെപ്റ്റ് ആണല്ലോ, അതിന്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ വരുന്നുണ്ട്. അതിന്റെ ഉള്ളിൽ ഇഷ്ടം പോലെ സെക്ഷൻസ് വരുന്നത്. 32 എന്ന് പറഞ്ഞാൽ മാത്രം തീർന്നില്ല, 32 1 ഉണ്ട് 32, പിന്നെ SLM ഉണ്ട്, WDV ഉണ്ട്, അഡീഷണൽ ഡിപ്രീസിയേഷന്റെ ഉണ്ട്. അതെ സാർ, അപ്പൊ നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ റൈറ്റ്. ഏതാണ്ട് ഈ വീഡിയോ കണ്ടിട്ട് 15 ആവുകയും ചെയ്തു. യെസ് സാർ, നമുക്കപ്പോ നമുക്ക് ഈ വീഡിയോ ക്ലോസ് ചെയ്യാം. വി വിൽ കണ്ടിന്യൂ വിത്ത് ദ ഫോളോയിങ് സെക്ഷൻസ് ഓഫ് ഇൻകം ടാക്സ്, സോറി PGBP, വിത്ത് ദ കമ്മിങ് വീഡിയോ. ഒരു കാര്യം എനിക്ക് പറയണമെന്നുണ്ടായിരുന്നത്, ഈ സെക്ഷൻ 30 to 37 30 to 36 എന്ന് വേണമെങ്കിൽ പറയാം, 36 വേണ്ട 35 മിസലേനിയസ്, അതുവരെയുള്ള ഓരോ സെക്ഷനും സാറെ ഓരോ ഐറ്റത്തിന്. അപ്പോൾ 30 റവന്യൂ എക്സ്പെൻസ് ഫോർ ബിൽഡിംഗ്, 31 റവന്യൂ എക്സ്പെൻസ് ഫോർ പ്ലാന്റ് മെഷീനറി, 32 ഡിപ്രീസിയേഷൻ, 33 AB എന്ന് പറയുന്നത് നമ്മുടെ ടീ, കോഫി, റബ്ബർ ഇൻഡസ്ട്രിയിലുള്ളവർക്ക്, 33 ABA എന്ന് പറയുന്നത് നമ്മുടെ പെട്രോളിയം എക്സ്ട്രാക്ഷൻ, 35 സയന്റിഫിക് റിസർച്ച്, അങ്ങനെ ഓരോന്നോരോന്ന് സ്പെസിഫിക് ആണ്. 35 AD സ്പെസിഫൈഡ് ബിസിനസ്സിന്, ഓരോ സെക്ഷനും ഓരോന്നിനും. ഇപ്പൊ 35 മിസ്സിലീനിയസ് അല്ല, അങ്ങനെ തന്നെയാ സാറേ, 35 മിസ്സിലീനിയസിൽ പലതും കാണാൻ പറ്റും. 35 CA കോൺട്രിബ്യൂഷൻസ് ഉണ്ട്, 35 D അമോർട്ടൈസേഷൻ പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്, അങ്ങനെ ഓരോന്ന് ഓരോ റീസൺസിനായിട്ടാണ്, ഓരോ പെർട്ടിക്കുലർ ഐറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ സാറേ 36 കടക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരൊറ്റ സെക്ഷനാണ്, പക്ഷെ അതിൻ്റെ അകത്ത് മൾട്ടിപ്പിൾ സബ്സെക്ഷൻസും
മൾട്ടിപ്പിൾ ക്ലോസസ് ഉണ്ട്, പല പല ക്ലോസുകൾ ഉണ്ട്, അതിൽ ഓരോന്ന് ഓരോരോ ഐറ്റം ആണ്. അപ്പൊ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് അവിടെ വരുന്നുണ്ട്. 36 ലിസ്റ്റ് ഓഫ് ഐറ്റംസ് വരുന്നുണ്ട്, 37 ഒരു ഐറ്റവും ഇല്ല. പക്ഷേ ഇത്രേ പറയുന്നുള്ളൂ, 30-36 വരെയുള്ള സെക്ഷൻസിൽ വരാത്ത വല്ല സാധനം ഉണ്ടോ ഞങ്ങൾ ഞങ്ങൾ കവർ ചെയ്യാത്ത വല്ല സാധനം ഉണ്ടോ? 30-36 വരെയുള്ള സെക്ഷൻസിൽ ഞങ്ങൾ കവർ ചെയ്യാത്തതായിട്ടുള്ള എന്തെങ്കിലും ഐറ്റം ഉണ്ടോ? അങ്ങനത്തെ വല്ല ഐറ്റം ഉണ്ടെങ്കിൽ അത് സെക്ഷൻ 37 എടുക്കാം. പക്ഷേ ഞങ്ങൾ ഇവിടെ പറയുന്ന കുറച്ച് റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യണം, അത്രേ ഉള്ളൂ. അതാണ് സെക്ഷൻ 37 പറയുന്നത്. റൈറ്റ്, വിത്ത് ദാറ്റ് സെറ്റ് സാർ, നമുക്ക് നിർത്തിയാലോ ഈ വീഡിയോ? നിർത്താം സാർ. ഓൾ റൈറ്റ് ഗൈസ്, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് വീഡിയോയിൽ വിൽ ബി എക്സ്പ്ലെയിനിങ് വാട്ട് സെക്ഷൻ 32 ഇസ്. ആ വീഡിയോ നമുക്ക് സെക്ഷൻ 32 വെച്ച് തന്നെ നിർത്താം സാർ. എന്നിട്ട് 33 AB, AB A, 35 അതൊക്കെ ബാക്കിയുള്ള റൈറ്റ്. ഓക്കെ ദെൻ, അപ്പൊ ഇൻ കേസ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് ഫീൽ ഫ്രീ ടു റീച്ച് ഔട്ട്. ഞങ്ങളുടെ നമ്പർ, ഫോൺ നമ്പേഴ്സ്, കോൺടാക്ട്സ്, ഇമെയിൽ ഐ ഡി ഒക്കെ ഞങ്ങളുടെ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. യു ക്യാൻ ആക്സസ് അവർ നമ്പേഴ്സ് ഓർ ഇമെയിൽ ഐ ഡിസ് ആൻഡ് റീച്ച് ഔട്ട് വിത്ത് എനി ഡൗട്ട് ദാറ്റ് യു ഹാവ്. ഓക്കെ, അപ്പൊ ടാറ്റാ, ടേക്ക് കെയർ, ബൈ, ഗുഡ് ബൈ.